നമസ്കാരം. മുസ്ലിം ലീഗിന് ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുമായും അതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായൊക്കെ കൂട്ടുകൂടലും യു ഡി എഫിനെ ശക്തിപ്പെടുത്തലും ഒക്കെയാണല്ലോ ജോലി. ഈ മുസ്ലിം ലീഗിലെ ചില ആളുകളുണ്ട്, ഇപ്പോൾ കെ എം ഷാജി, അതുപോലെ എം സി ഖമറുദ്ദീൻ. എം സി ഖമറുദ്ദീൻ്റെ ഒക്കെ കാര്യം എന്താണെന്നറിയില്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഈ ജ്വല്ലറി സംവിധാനങ്ങളിലൂടെയൊക്കെ നിക്ഷേപ തട്ടിപ്പായി നടത്തിയിരിക്കുന്നത് എന്നാണ് ആരോപണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഈ ഒരു വിഷയത്തിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയോ എന്ന് നമുക്കറിയില്ല. ശരിക്കും ലീഗിനെ ശക്തിപ്പെടുത്താൻ നടത്തിയ പല പരിപാടികളും പൊളിഞ്ഞു പാളീസായ ചരിത്രമേ ഉള്ളൂ എന്നുള്ളത് വാസ്തവം. എം എം ഹസൻ യു ഡി എഫ് കൺവീനറായി പുതിയ നീക്കുപോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. പല നമ്മുടെ സുഹൃത്തുക്കളായ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഈ വിഷയം രഹസ്യമായി തന്നെ നമ്മളോട് സംബന്ധിച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് അവർക്കത് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും യു ഡി എഫ് സംവിധാനം വലിയ ഭീഷണിയിലാണ്, അവർക്കൊരു വലിയ ചാൻസ് ആണ്. ഈ ഒരു അവസരത്തിൽ എൽ ഡി എഫ് ഇത്രയും ആരോപണങ്ങളെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇത്രയും ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ കുറച്ച് സീറ്റെങ്കിലും കിട്ടും എന്നുള്ള ഒരു വിഷയത്തിൽ ഊന്നി വേണ്ടേ മുമ്പോട്ട് പോകാൻ. അതിനിടയിൽ ഈ എം എൽ എ മാർക്കിട്ട് തന്നെ യു ഡി എഫിലെ എം എൽ എ മാർ തന്നെ, ക്ഷമിക്കണം, ലീഗിലെ ആൾക്കാർ തന്നെ യു ഡി എഫിലെ എം എൽ എ മാർക്കിട്ട് പണിയുകയും ലീഗ് എം എൽ എ മാർക്കിട്ട് പണിയുകയും എം സി ഖമറുദ്ദീനെയൊക്കെ മനഃപൂർവ്വം എടുത്തിയതാണെന്ന് പറയുന്നു. അതുപോലെ കെ എം ഷാജിയുടെ കാര്യമൊക്കെ തന്നെ ഇപ്പോൾ ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം അത് ചോദ്യം ചെയ്യൽ അതിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നും പറയുന്നു. മാത്രമല്ല എം സി ഖമറുദ്ദീന്റെ ചില ഇടപാടുകൾ കൂടി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഏതാണെന്ന് കൂടുതൽ അന്വേഷണത്തിലേ മനസ്സിലാക്കാൻ സാധിക്കൂ. എങ്കിലും അതിന്റെ പ്രാഥമികമായി വന്ന വിവരങ്ങൾ നമുക്ക് നോക്കിയാൽ ഈ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളായ എം സി ഖമറുദ്ദീൻ എം എൽ എയും അതുപോലെ പൂക്കോയ തങ്ങളും നിക്ഷേപം വകമാറ്റി എന്ന കണ്ടെത്തലുമായിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിക്ഷേപമായി വാങ്ങിയ 10 കോടി ഇരുവരും ബംഗളൂരുവിൽ ഭൂമി വാങ്ങിയതായി, ഈ 10 കോടി ഉപയോഗിച്ച് ബംഗളൂരുവിൽ ഭൂമി വാങ്ങിയതായിട്ട് ഉള്ള ഒരു റിപ്പോർട്ടുണ്ട്. ബിസിനസ്സിലെ പരാജയമാണ് ഫാഷൻ ഗോൾഡ് പ്രതിസന്ധിക്ക് കാരണമെന്ന് എം സി ഖമറുദ്ദീൻ എം എൽ എ വ്യക്തമാക്കുമ്പോഴാണ്, ബിസിനസ് തകർന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ 10 കോടി രൂപ ഉപയോഗിച്ച് ബംഗളൂരുവിൽ ഭൂമി വാങ്ങിയത് അത് ബിസിനസ് തകർന്നതുകൊണ്ടാണോ, സ്വന്തം പേരിലായിരിക്കും വാങ്ങിയത്, നമുക്കറിയില്ല. കൂടുതൽ ഇടങ്ങളിൽ സ്വന്തം പേരിലോ ബിനാമി പേരുകളിലോ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. ബംഗളൂരുവിലെ ഭൂമിയുടെ വിവരങ്ങൾ ജ്വല്ലറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭൂമി വാങ്ങിയത് അനധികൃത സ്വത്തിടപാടാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഭൂമി ഇടപാടിന് സഹായിച്ചവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ ഖമറുദ്ദീനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇ ഡി അന്വേഷണ സംഘം എം എൽ എ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഖമറുദ്ദീൻ ചെയർമാനായ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ ആസ്തികളിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും നേരത്തെ തന്നെ മറിച്ചു വിറ്റു ചുളുവിലയ്ക്ക്. ചുളുവിലയ്ക്കാണെന്ന് അറിയില്ല, ചിലപ്പോൾ നല്ല വിലയ്ക്കായിരിക്കും. വാഹനങ്ങൾ കണ്ടുകെട്ടാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങിയിട്ടുണ്ട്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 98 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു സെഞ്ചുറി അടിക്കും ഈ കേസുകളെന്ന്. ഇതുവരെ 98 എണ്ണം, ഇപ്പോൾ ഈ ബംഗളൂരുവിലെ ഭൂമി ഇടപാടുകൂടാകുമ്പോൾ 99 or 100 ആകും. അപ്പോൾ സെഞ്ചുറി അടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ലീഗിന്റെ പരിപാടികളൊക്കെ നന്നാകുന്നുണ്ട്. 100 കോടിയിലധികം രൂപയുടെ ഇടപാട് നടന്നതായി കണക്കാക്കുന്നു. 100 കോടിയൊന്നുമല്ല, 150 കോടിയിലധികം രൂപയുടെ ഇടപാട് നടന്നതായിട്ടൊക്കെ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ, ഈ ഇടപാട് കാര്യത്തിൽ വളരെ അവ്യക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. അദ്ദേഹം ഈ എം സി ഖമറുദ്ദീൻ മാധ്യമങ്ങളോടും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാം അവ്യക്തതയാണ്, കൃത്യമായി കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. മാത്രമല്ല ഒരുപാട് പേർ ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് രംഗത്തും വന്നിട്ടുണ്ട്. എന്നെ പറ്റിച്ചു, ഞാൻ പൈസ കൊടുത്തു, 5 ലക്ഷം കൊടുത്തു, 10 ലക്ഷം കൊടുത്തു, എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേർ ലീഗിന്റെ പ്രതിനിധികൾ തന്നെ പലപ്പോഴും രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. പിന്നെ കെ എം ഷാജിയിലേക്ക് വന്നാൽ 10-ാം തീയതി കഴിഞ്ഞാലും എല്ലാവരും ഇവിടെ കാണണം, ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഞാൻ തയ്യാറാണ്, ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കെ എം ഷാജി പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, രാഷ്ട്രീയമൊക്കെ ഞാൻ നോക്കിക്കോളാം. കെ എം ഷാജിയുടെ തന്നെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഈ ഹയർ സെക്കൻഡറി കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണത്തിലാണ് ഇ ഡി ഇദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ 10-ാം തീയതി കഴിഞ്ഞാലും എല്ലാവരും ഇവിടെ തന്നെ കാണണം, നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം, അപ്പോൾ ആരൊക്കെ തലയിൽ മുണ്ടിടുമെന്നും ഐ സി യുവിൽ കയറുമെന്നും വാർത്താ വായനയിൽ കയർ പൊട്ടിക്കുമെന്നും നമ്മൾക്ക് കാണാമെന്നും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനു മുൻപ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ആ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്, കുറച്ച് ദിവസം മുമ്പ് വന്ന പോസ്റ്റാണ് കേട്ടോ. നവംബർ 10-ാം തീയതി ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടു. അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകേണ്ടത് എന്റെ ബാധ്യതയാണ്, അത് ഞാൻ കൃത്യമായി തന്നെ ചെയ്യും. അതുവരെ പൊതുമധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യരുത് എന്ന് നിയമവിദഗ്ധരുടെ ഉപദേശമുള്ളതിനാൽ അതിനു മുന്നേ പ്രതികരിക്കുന്നില്ല. 10-ാം തീയതി കഴിഞ്ഞാലും ഇവിടെ തന്നെ കാണണം, വിശദമായി ചർച്ച ചെയ്യും. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാവേണ്ടവരാണ്
താനെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിർബന്ധവുമുണ്ടെന്ന് പറഞ്ഞാണ് കെ എം ഷാജി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. യു ഡി എഫിൽ കുറച്ചുകൂടി ഒരു ഏകോപനം, ലീഗിലും അതുപോലെ തന്നെ കോൺഗ്രസിലും കുറച്ചുകൂടി ഒരു ഏകോപനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇലക്ഷന് എന്തെങ്കിലും ഒരു കച്ചി തിരുമ്പോ എന്തെങ്കിലും ഒന്ന് രണ്ട് സീറ്റോ കാര്യങ്ങളോ കിട്ടിപ്പോയേനെ. അതുകൂടി ഇവർ ഇല്ലാതാക്കുമെന്നാണ് തോന്നുന്നത്. അല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. സരിതാ വിഷയം വലിച്ചിടക്കി കൊണ്ടുവരുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ നേരിടും, ഏതൊക്കെ നേരിടും? പിന്നെ ജനങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് ഈ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യും, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.